ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല ഭീകരവാദികളും പല രൂപത്തിലുള്ള തീവ്രവാദങ്ങളും ഈ ഇന്ത്യക്കെതിരെ പലതും ചെയ്തിട്ട് പാകിസ്ഥാനിൽ സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ ഇന്ത്യയെ തകർക്കാൻ വിദേശ ശക്തികളുമായി ഈ രാജ്യത്തിൻ്റെ രാജ്യാവിരുദ്ധരുമായി പലതും ചെയ്തിട്ട് സുഖസുന്ദരമായി ഈ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന ആളുകളെ നമുക്ക് പരിചയമില്ലേ? ഇവരെന്തിനു വേണ്ടിയാണോ അത് ചെയ്യുന്നത്, അതവർ നേടിക്കഴിഞ്ഞു. ഈ രാജ്യത്തിനെതിരെ ഒരുപാട് ശത്രുക്കളെ അവർക്ക് ക്രോഡീകരിക്കണം. മുംബൈ ഭീകരാക്രമണം നടത്തിയ കുറ്റവാളികൾ ഇന്നും പാകിസ്ഥാനിൽ സുരക്ഷിതരായി വിലസുകയാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രശസ്ത എഴുത്തുകാരനും ഗാനരചയിതാവുമായ ജാവേദ് അക്തർ പറഞ്ഞത്. ഉറുദു കവി ഫൈസ് അഹമ്മദ് ഫൈസിന്റെ സ്മരണയ്ക്കായിട്ട് ലാഹോറിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തീവ്രവാദത്തിന്റെ പേരിൽ പാകിസ്ഥാനെതിരെ ജാവേദ് അക്തർ രൂക്ഷമായി വിമർശനം നടത്തിയത്. എത്ര പേർക്ക് ഇതിന് കഴിയും എന്നതാണ് പ്രശ്നം. ഇപ്പൊ വയനാട്ടില് ഇന്ത്യൻ ആർമി ചെയ്ത സേവനങ്ങളൊക്കെ നമ്മൾ കണ്ടവരാണ്. ഇന്ത്യൻ ആർമിയെ, മുസ്ലിം സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ നവാസ് മന്നാനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ വയനാട്ടിൽ ഇത്തരം ഒരു ദുരന്തം നടന്നിട്ട് പ്രധാനമന്ത്രിയോ രണ്ട് കേന്ദ്രമന്ത്രിമാരോ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലെന്നും വയനാടിനെ ഇനിയും പാകിസ്ഥാൻ മരുമകൻ ഏറ്റെടുക്കുമെന്നും പറഞ്ഞൊരു മലയാളി വ്ളോഗർ ശ്രദ്ധയാകർഷിക്കുകയാണ്. ഇന്ത്യ ഒന്നിനും കൊള്ളാത്തവരാണെന്നും ഒരു കുടുംബത്തെ മുഴുവനും ദത്തെടുക്കാനും ഒരു വീട് വെച്ചു കൊടുക്കാനും പാകിസ്ഥാൻ മരുമകൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടാണ് വ്ളോഗർ വീഡിയോ ചെയ്യുന്നത്. ഒരു വീടെടുത്താൽ, ഒരു കുടുംബത്തെ ഏറ്റെടുത്താൽ എത്ര വീടുകളാണെന്ന് ആവശ്യമുള്ളത്? കേന്ദ്ര സർക്കാരിനല്ലേ അതൊക്കെ ചെയ്യാൻ കഴിയൂ? ഒരു സർക്കാർ സംവിധാനങ്ങൾക്കില്ലേ ഒരു സംസ്ഥാനത്തിൽ ഇതുപോലെയുള്ള ഒരു ദുരന്തം സംഭവിച്ചാൽ അവരെ കയറ്റിക്കൊണ്ടുവരാൻ കഴിയൂ? അവരൊക്കെ വേണ്ടതൊക്കെ ചെയ്തിട്ടും പാകിസ്ഥാനിലൊക്കെ വൈറലാകുന്നതിന് വേണ്ടി ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു, ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യയെ അപമാനിക്കുകയും പാകിസ്ഥാനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തവനെ ഇസ്രയേൽ ചെയ്തതുപോലെ ചെയ്യണം. ഇസ്രയേലിൽ ഒരു ഫ്ളാറ്റിൽ താമസിച്ച ലേഡി ഹമാസിനെ പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ട്വീറ്റ് ചെയ്തു. അതിട്ട് ഏതാനും മണിക്കൂറുകൾ അങ്ങോട്ട് കഴിഞ്ഞില്ല, അതിനു മുമ്പ് ആ ഫ്ളാറ്റിൽ നിറയെ ഇസ്രായേൽ ആർമി എന്നാ എല്ലാം പാക്ക് ചെയ്തെടുത്തോ, നമുക്ക് ഗാസയിലേക്ക് പോകാം, ഇനി ഒരു നിമിഷം നിങ്ങൾക്ക് ഇസ്രായേലിൽ നിൽക്കാൻ പറ്റും. അതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ഇതായിരിക്കും ഫലം. ഇത് തന്നെയായിരിക്കണം ഇന്ത്യയുടെയും അവസ്ഥ. ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുകയോ പ്രഭാഷണം നടത്തുകയോ ചെയ്യുന്ന ആളുകൾ നാളെ പ്രവാചകൻ പഠിപ്പിച്ച ഗസ്വായി ഹിന്ദ് നടപ്പിലാക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ച വ്യക്തി എന്നുള്ള നിലയിൽ തിരികെ നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ നല്ല മനുഷ്യരാണെന്ന് നിങ്ങളുടെ ജനങ്ങളോട് പറയുമോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞതായിരുന്നു ആ വേദിയിൽ വെച്ച് ജാവേദ് അക്തർ. മുംബൈ ആക്രമിക്കപ്പെട്ടത് ഞങ്ങൾ കണ്ടതാണ്. അതിനുത്തരവാദികളായ ഭീകരർ ഇന്നും പാകിസ്ഥാനിലൂടെ സ്വതന്ത്രമായി വിഹരിക്കുകയാണ്. അതുപോലെ പാകിസ്ഥാൻ കലാകാരന്മാരായ നുസ്രത് ഫത്തേ അലി ഖാൻ, മെഹ്ദി ഹസൻ എന്നിവർക്കായി ഇന്ത്യ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടും ലത മങ്കേഷ്കറിനു വേണ്ടി പാകിസ്ഥാൻ ഒരു പരിപാടി പോലും നടത്തിയിട്ടില്ല എന്നും ജാവേദ് പറഞ്ഞു. പരസ്പരം കുറ്റപ്പെടുത്തിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. മുംബൈ ആക്രമണ കേസിൽ തീവ്രവാദികൾ വന്നത് നോർവേയിൽ നിന്നോ ഈജിപ്തിൽ നിന്നോ ആയിരുന്നില്ല. ഇന്നും അവർ നിങ്ങളുടെ രാജ്യത്ത് സ്വതന്ത്രമായി വിഹരിക്കുന്നു. ഇതിനെതിരെ ഇന്ത്യക്കാർ പരാതി നൽകിയിട്ടുണ്ട് എന്നും ജാവേദ് അക്തർ പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരർ കടൽ മാർഗം 2008 നവംബർ 26 ഇന്ത്യയിലെത്തി മുംബൈയിലേക്ക് കടക്കുകയും ആക്രമണം അഴിച്ചുവിട്ട് ജനങ്ങൾക്കെതിരെ വെടിയുതിർക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ 18 സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ 166 പേരെ കൊലപ്പെടുത്തി, നിരവധി പേർക്ക് പരിക്കേറ്റു. കോടികളുടെ സ്വത്താണെന്ന് മുംബൈക്ക് നഷ്ടപ്പെട്ടത് നമുക്കറിയാം. ഈ ആക്രമണത്തിലൊക്കെ കൊല്ലപ്പെട്ട ആളുകളെ അന്നത്തെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് തലവനായ ഹേമന്ത് കൽക്കറി, ആർമി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, മുംബൈ അഡീഷണൽ പോലീസ് കമ്മീഷണർ അശോക് കാംതെ, സീനിയർ പോലീസ് ഇൻസ്പെക്ടർ വിജയ് സലാസ്കർ ഇവരൊക്കെ ഉൾപ്പെടെ ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മുംബൈ ഭീകരാക്രമണത്തിൽ ഇവരൊക്കെ കൊല്ലപ്പെട്ടത്.
എത്ര ആളുകളെ, എത്ര രാജ്യസ്നേഹികളായി രാജ്യത്തെ സേവിച്ച ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇനിയും നാളെ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമോ? ദാട്ടേജി പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വിഭജിക്കുമ്പോൾ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു? ഇന്ന് എത്ര ശതമാനം ഹിന്ദുക്കളുണ്ട്? ആ സമയത്ത് ഇന്ത്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു? ഇന്ന് എത്ര ശതമാനമുണ്ട്? കാര്യങ്ങൾ കൃത്യമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ബംഗ്ലാദേശ് നമ്മൾ എല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ഞെരിപ്പായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഏതാണ്ട് ഒരു കോടി 62 ലക്ഷം ഹിന്ദുക്കളെന്നാണ് വെയ്പ് ദൈവത്തിന് അറിയുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബംഗ്ലാദേശിൽ 33% ഹിന്ദുക്കളായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് പേര് അങ്ങനെയാണ്. ചില 24% വരെ ഒന്ന് കുറയ്ക്കുന്നുണ്ട്. എന്ത് വാങ്ങിക്കോട്ടെ, 24-ന് 33 ഇടയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ഹിന്ദുക്കളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും നിശ്ചയമൊന്നുമില്ല. എന്നാലും 5 മുതൽ 7% എന്ന് പറയും. എണ്ണം പറയുമ്പോൾ 1,62,000 എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അത് ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതില്ല അത്ഭുതപ്പെടാനൊന്നുമില്ല, ഞാൻ ഒട്ടും അത്ഭുതപ്പെടുന്നില്ല. ഗസ്വായെ ഹിന്ദ് എന്നൊരു മുദ്രാവാക്യം മുസ്ലിം ബ്രദർഹുഡ്, ജമാഅത്തെ ഇസ്ലാമിയും ഇതുപോലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ മുദ്രാവാക്യമാണ്. നമുക്കിവിടെ കേരളത്തിലെ മുദ്രാവാക്യം കേൾക്കാത്തത് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഗസ്വായെ ഹിന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ മുഴുവൻ മുസ്ലിമാക്കുക. ഹിന്ദുക്കളെ മാത്രമല്ല, ഹിന്ദുക്കൾ എന്ന് കേൾക്കുമ്പോൾ പലരും ഹിന്ദുക്കൾ മാത്രമാണെന്ന് ധരിക്കും. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അല്ലാത്തവർ എന്നേ അർത്ഥമുള്ളൂ. ഗസ്വായെ ഹിന്ദിൽ ഹിന്ദുക്കൾ പെടും, ജൈനന്മാർ, ബൗദ്ധന്മാർ, സിഖുകാർ എന്നിട്ട് ക്രിസ്ത്യാനികൾ വരെ പെടും. ഇപ്പോൾ ഈ ദളിത് കിളിത്ത് എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ നടക്കുന്നില്ല, പൊക്കൊണ്ട് നടക്കുന്നില്ല. ഇവനൊക്കെ ഇതൊക്കെ ബലിമൃഗങ്ങളാണ്, ഇതൊക്കെ അവസാനി. ഇപ്പോൾ അവരുടെ ഡിസൈൻ അനുസരിച്ച് നോക്കൂ, ഒരു ഡീസ്റ്റെബിലൈസ്ഡ് ആയ ശ്രീലങ്ക നമ്മളുടെ അയൽവക്കത്തുണ്ട്. നമ്മളുടെ പ്രഖ്യാപിത ശത്രുവാണ്, നമ്മളാണ് അവരുടെ ശത്രു എന്ന് പ്രഖ്യാപിച്ച മാലദ്വീപ്സ് നമ്മുടെ അയൽവക്കത്താണ്. നമ്മളോട് എന്നും ശത്രുത മാത്രം പുലർത്തിയ പാകിസ്ഥാൻ വേറൊരു അയൽവക്കത്തുകാരാണ്. നമ്മളെ എപ്പോൾ വിഴുങ്ങണം എന്ന് നോക്കിയിരിക്കുന്ന ചൈന നമ്മുടെ അയൽവക്കത്താണ്. പ്രത്യേകിച്ച് ബലമൊന്നുമില്ലാത്ത ഭൂട്ടാൻ, നേപ്പാൾ, പിന്നെ ഇന്ത്യ, ഈ 3 രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി കിടക്കുന്ന ബംഗ്ലാദേശ്, മ്യാൻമാർ. ബംഗ്ലാദേശ് ഇപ്പോൾ അവരുടെ കയ്യിലേക്ക് പോയി, ഗജ്വായെ ഹിന്ദ് ആൾക്കാരുടെ കയ്യിൽ പോയി. മ്യാൻമാർ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു, അത് പട്ടാളമൊക്കെ ആയിട്ട് അടിച്ചിട്ടാണ്. അതിനകത്ത് ഗജ്വായെ ഹിന്ദ് കലർത്താൻ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ ഏറ്റവും വേഗം ചെയ്യാവുന്ന ഇന്ത്യയിലേക്ക് മാറും. ഇന്ത്യയിൽ നിങ്ങൾ നോക്കിപ്പോളൂ, 800 ജില്ലകളുണ്ട്. ഈ 800 ജില്ലകളിൽ 200 ജില്ലകളുടെയും ഡെമോഗ്രാഫി മാറിക്കഴിഞ്ഞു. ഏത് മതം കൂടുതൽ, ഏത് മതം കുറവ് എന്ന് ഞാൻ പറയുന്നില്ല, ഡെമോഗ്രാഫി മാറിക്കഴിഞ്ഞു. നിങ്ങൾ സെൻസസ് എടുക്കാതെ എത്ര കാലം ഇത് ഒളിച്ചു വയ്ക്കും? എത്ര കാലം നമ്മൾ സെൻസസ് നടത്താതെ ഇതിങ്ങനെ കൊണ്ടുപോകും? എന്നിട്ട് ഹിന്ദുക്കൾ പ്രസംഗിക്കും, 85% ഹിന്ദുക്കളുള്ള രാജ്യമാണ്. 85% ഇല്ലല്ല, എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നുള്ളിപ്പെറുക്കിയാൽ 70% വരും. നിങ്ങൾ ഇത്രയും ഉള്ളു, വെറുതെ പൊങ്ങച്ചം പറയല്. 70-ൽ കൂടുതൽ ഹിന്ദുക്കൾ ഭാരതത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതല്ലെങ്കിൽ സെൻസസ് എടുത്തിട്ട് എന്നെ പോലുള്ള പാവങ്ങൾക്കും കൂടെ ബോധ്യം വരട്ടെ. ഈ പറഞ്ഞ ജനസംഖ്യയൊന്നും നിങ്ങൾക്കില്ല. ഇപ്പോൾ അറഫ ഖാനൂൻ അതോ ഖാട്ടൂൺ അങ്ങനൊരു സ്ത്രീയുണ്ട്, അത് ഗജ്വായെ ഹിന്ദു ഗ്രൂപ്പിലാണ്. അവർ പരസ്യമായിട്ട് ട്വീറ്റ് ചെയ്ത്, ഭാരതത്തിൽ നിന്ന് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, 30 കോടി ഭാരതത്തിൽ ഇരുന്നിട്ട് തന്നെ ഭാരതത്തിന്റെ പൗരത്വവും പേറി എന്തും പറയാനും ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി ഇവർ മാറിക്കൊണ്ടിരിക്കുന്നു. എവിടെ നിന്നാണ് ഇവർക്ക് ഇതിന്റെ പ്രചോദനം ലഭിക്കുന്നത്? എവിടെ നിന്നുള്ള ഒരു പിരിയുണ്ടല്ലോ കേറ്റിവിടൽ, എവിടെ നിന്നാണ് ഇവർക്ക് പ്രചോദനവും മോട്ടിവേഷനും ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി, എന്നെ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മളുണ്ട് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുണ്ട്, 30 കോടി നമ്മളുണ്ട്, 30 കോടി നോൺ സംഘി ഹിന്ദുക്കളുണ്ട്, 30 കോടിയാണ്. ഇപ്പോഴുമുള്ള ഒരു സ്ഥാനമാണ് നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ, തഹസിൽദാർ എന്ന് പറയുന്ന സ്ഥാനം. ആരാണ് ഈ തഹസിൽദാർ? എവിടെ വരെയാണ് അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷൻ? ആ ജൂറിസ്ഡിക്ഷനെയാണ് തഹസീൽ എന്ന് വിളിക്കുന്നത്. സാധാരണ ഈ ജൂറിസ്ഡിക്ഷനെ വെച്ചൊരു തർക്കമൊന്നും ഉണ്ടാവാറില്ലാത്തതുകൊണ്ട് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കാറില്ല. നമുക്കറിയാം നമ്മുടെ തഹസിൽദാർ എന്ന് പറഞ്ഞാൽ ആ ജില്ലാ കളക്ടറേറ്റ് പോയി അവിടെ തഹസിൽദാർ ഇരിക്കുന്നത്. അല്ലെ തഹസിൽദാർക്ക് പ്രത്യേകം ആഫീസുണ്ട്, താലൂക്ക് ആഫീസ് എന്ന് പറയും. അവന് കണയന്നൂർ താലൂക്ക് ആഫീസ് എറണാകുളത്തിൻ്റെ, അപ്പോൾ അവിടെ തഹസിൽദാരുണ്ട്. പക്ഷേ ഈ തഹസീലുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവർക്ക് അവരുടെ അധികാരം. അങ്ങനെ ഭാരതത്തിൻ്റെ അതിരുകളിൽ കിടക്കുന്ന തഹസീലുകൾ, ഞാൻ പറയുന്നത് നിങ്ങൾ കാശ്മീർ മുതൽ തുടങ്ങുക, പടിഞ്ഞാറോട്ട് ഗുജറാത്ത് വന്ന് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, പിന്നെ അങ്ങോട്ട് മുകളിലേക്ക്, അതായത് വടക്കോട്ട് തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, ഒറീസ, ബംഗാൾ, പിന്നെ അപ്പുറത്ത് പോയിട്ട് സിക്കിമിൻ്റെ അതിർത്തി ഇങ്ങോട്ടൊക്കെ പോയി നോക്കുക, എല്ലാ തഹസീലുകളിലും ഡെമോഗ്രാഫി ചേഞ്ച് ആയിരിക്കണം, എല്ലാ തഹസീലിലും ചേഞ്ച് ആയിരിക്കണം. ഗജ്വായെ ഹിന്ദിൻ്റെ അടുത്ത പരിപാടി എന്താ? നുഴഞ്ഞു കയറ്റം. ഭാരതത്തിൽ നുഴഞ്ഞു കയറിയവരുടെ അപ്രോക്സിമേറ്റ് കണക്ക്
5 കോടി വിദേശ പൗരന്മാർ, അവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ട്, രണ്ടുപേർക്കാണ് പ്രാമുഖ്യം. മൂന്നാമത് റോഹിംഗ്യയുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ക്രൂരമായിട്ട് പെരുമാറുന്നവർ റോഹിംഗ്യ മുസ്ലിംസാണ്, എന്തിനും മടിക്കാത്ത. ഇപ്പൊ തന്നെ ബംഗ്ലാദേശിൽ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് കുറെ റോഹിംഗ്യക്കാർ ഇതുപോലെ ഇന്ത്യയുടെ അതിർത്തിയിലും വന്നിട്ട് പ്രശ്നമുണ്ടാക്കിയിരുന്നു. അവരെയൊക്കെ ഇന്ത്യൻ ആർമി കണ്ടം വഴി ഓടിച്ചെന്നാണ് കേട്ടത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ വളച്ചും തിരിച്ചും അവരുടെ മതം പ്രശ്നമാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം പ്രശ്നമാണ്, അങ്ങനെയൊക്കെയാണ് ഈ വാർത്തകൾ നമ്മളുടെ മുമ്പിൽ എത്തുന്നത്. നമ്മളുടെ മുമ്പിൽ എത്തുമ്പോൾ പലപ്പോഴും അത് കുറച്ച് വക്രീകരിക്കപ്പെടുന്നു. ഓരോ വ്യക്തിയുടെയും മതവും രാഷ്ട്രീയവും ഒക്കെ അതിനകത്ത് കയറി വരുന്ന ഒരു സാഹചര്യവും കൂടി അതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ഒരു പ്രിൻസിപ്പൾ ഏകദേശം ഇങ്ങനെ അയച്ച് യു കാൻ എൻജോയ്. ഞാൻ ഒരു ചെറുപ്പക്കാരന് ഒരു പെൺകുട്ടി വിളിച്ച് സംസാരിച്ചു. ഇവൻ ചെറുപ്പത്തിലെ ഇവൻ ഈ സംസാരം ആസ്വദിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് എടുത്ത് ഇവനിട്ടിട്ട് കാശ് കൊടുക്കുന്നു പറഞ്ഞ് പെൺകുട്ടി. അവൻ മര്യാദ കാരണം ചെയ്തോളാം നേരെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു എൻ്റെ കുഞ്ഞായിട്ട് അതിനെ പറ്റിയിരുന്നു. പോലീസുകാരെ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ കൂടാ. അപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സുഖിച്ചു പോയി. ഉള്ള സത്യം പറഞ്ഞു അതും രക്ഷപ്പെട്ടു. പോലീസുകാർ തന്നെ കൈകാര്യം ചെയ്തു. ഇങ്ങനെ ചെറുപ്പക്കാരെ വസ്താക്കാനായിട്ട് സെക്സ് ഉപയോഗിക്കും. ഈ പരിപാടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നുഴഞ്ഞു കയറ്റം, മതപരിവർത്തനം, ഡ്രഗ്സ്, സെക്സ്, ഇത് കൂടാതെയാണ് ഇവിടെയുള്ള ബുദ്ധിജീവികളും കോടതിയിലും ഒക്കെ ഇടപെട്ടിട്ട് കോടതിയിൽ നിന്ന് ഓരോ വിധികളൊക്കെ വാങ്ങുക. കോടതി പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ ടഫ് സ്റ്റാൻഡ് എടുക്കുന്നു ഇത്തരം കാര്യങ്ങൾ. സുപ്രീം കോടതിയും പല ഹൈക്കോടതികളിലും ഒക്കെ പറഞ്ഞു കോമൺ ലോ വിൽ പ്രിവെയിൽ ഓൺ പേഴ്സണൽ ലോ. ഈ ഒരു പ്രിൻസിപ്പൾ ഏകദേശം എല്ലാ കോടതികളും ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. കോമൺ സിവിൽ കോഡ് എന്ന് അവർ പറയുന്നില്ല, കോമൺ ലോ. നാട്ടിൽ സെക്യുലർ ലോ, അങ്ങനെ ഒരു ലോ ഉണ്ട്. അതായത് നമ്മളുടെ സ്പെഷ്യൽ മാരേജ് ആക്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് വിൽ പ്രിവെയിൽ അപ്പം എനി അതർ മാരേജ്. അത് ഹിന്ദു മാരേജ് ആണെങ്കിലും ക്രിസ്ത്യൻ മാരേജ് ആണെങ്കിലും മുസ്ലിം മാരേജ് ആണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും സ്പെഷ്യൽ മാരേജ് ആക്ട് വിൽ പ്രിവെയിൽ. നാളെ ഇനി സക്സഷൻ, പിന്തുടർച്ചാവകാശവും ഇതുപോലെ ആക്കാൻ ചിലപ്പോൾ കോടതികൾ തയ്യാറാവും. കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളുകളെ പൊതുവെ സമൂഹം അംഗീകരിക്കാറില്ല. പക്ഷെ അതിനകത്ത് വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രം അതിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളും. അതിൽ വിരലിലുണ്ടാവുന്ന വിഭാഗത്തിൽ നമുക്കും ഉൾപ്പെടാം. കാരണം എവിടെയും കല്ലും നെല്ലും ഉണ്ടാകും. അത് രണ്ടും വേർതിരിച്ച് ഉൾക്കൊള്ളാനും നല്ലതിനെ പിൻപറ്റാനും മോശമായതിനെ വിമർശിച്ച് ഒഴിവാക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ രാജ്യത്ത് പല രൂപത്തിലുള്ള ജിഹാദുകളും നടക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, നുഴഞ്ഞുകയറ്റ രൂപത്തിൽ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. മതം മാറ്റി ആ രൂപത്തിൽ മതപരിവർത്തനം നടത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ലവ് ജിഹാദിലൂടെ. പിന്നെ ഡ്രഗ്സ് കൊടുത്ത് നാർക്കോട്ടിക് ജിഹാദിലൂടെ, സെക്സ് ചാറ്റുകൾ നടത്തി സെക്സ് ജിഹാദ്, ഇങ്ങനെ പല രൂപത്തിലും ഈ രാജ്യത്തെ ഇല്ലാതാക്കാനും ഈ രാജ്യത്തിലെ അമുസ്ലിം പൗരന്മാരെ വളയ്ക്കാനും അപ്പിക്കുപ്പായക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു പങ്കുവയ്ക്കുന്നത്. നന്ദി.